നമസ്കാരം. കുറച്ച് ദിവസങ്ങളായി സുരേഷ് ഗോപിയെ പറ്റിയുള്ള വാർത്തകളാണ് നമ്മുടെ കേരളത്തിലെ പ്രധാന രാഷ്ട്രീയ വിഷയം. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ കേരളത്തിൽ ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്ന ജനപ്രീതിയും നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനത്തിലുണ്ടായ ആൾക്കൂട്ടവും തെല്ലൊന്നുമല്ല നമ്മുടെ ഭരണപക്ഷത്തെ ചോടിപ്പിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രചാരണങ്ങളാണ് ഇവർ നടത്തുന്നത്. എന്നാൽ ഇവർക്ക് ഒരു ചുട്ട മറുപടി നൽകുകയാണ് ഒരു വീട്ടമ്മ. അപ്പൊ ആ മുഖം പോലും വെളിയിൽ കാണിക്കാനുള്ള ആർജവമില്ലാതെ, നട്ടെല്ലില്ലാതെ ഈ ചുമ്മാ ഇങ്ങനെ കിടന്നിട്ട്, ഈ പൊട്ടക്കുഴിയിൽ കിടന്നിട്ട് ഓളിയിടുന്ന, അല്ലെങ്കിൽ പിന്നെ എപ്പോഴും കിടന്ന് കരഞ്ഞോണ്ടിരിക്കുന്ന ഒരുതരം മാക്രികളുണ്ടല്ലോ, ചീവീടുകള്, ഈ ചീവീടുകളും മാക്രികളും കിടന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് കരച്ചിലോട് കരച്ചിലാണ്. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ചീവീടുകളും എല്ലാ സുഡാപ്പീസും എല്ലാ അന്തംകമ്മികളും ഒരേ കോൺസെൻട്രേഷനിലാണ്. എവിടെ? സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം, അതിനിപ്പോ എന്നാ പ്രശ്നം? അപ്പൊ ചോദിക്കുമ്പോ പറയും, സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പ്രധാനമന്ത്രി വരുന്നുണ്ട്, മോദി വരുന്നുണ്ട്. അതിന് മോദി വരുന്നുണ്ട്? അയ്യോ, മോദി വരുന്നപ്പോ നിങ്ങൾ ആരും അറിഞ്ഞില്ലേ? മോദി വരുമ്പോതേ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം കാരണം 15 കല്യാണങ്ങൾ മാറ്റിവെച്ചു ഗുരുവായൂരത്തെ ആദ്യത്തെ നുണ. അത് കൈരളി എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ നുണയുടെ ഹെഡ് ഓഫീസ് ആയിട്ടുള്ള ഒരു ചാനൽ ഉണ്ടല്ലോ, കൈരളി. ആ കൈരളി എന്നുള്ളതിന്റെ കൈ എന്നുള്ളടത്ത് മൈ എന്നാണ് ചേർക്കേണ്ടത്. ഞാൻ ആ മൈ എന്ന് ഞാൻ പറയുന്നില്ല, കാരണം എന്റെ സംസ്കാരം ഞാൻ അതിനെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ആ കൈരളി പറയുവാണ്, എന്ത് പിന്നെ പ്രധാനമന്ത്രി വന്നതുകൊണ്ട് വരുന്നതുകൊണ്ട് ഗുരുവായൂരത്തെ കല്യാണങ്ങൾ മുഴുവനും മാറ്റിവെച്ചു. അയ്യോ, കഷ്ടമായില്ലേ? ഇനിയിപ്പോ കല്യാണം, ഗുരുവായൂർ ഫിക്സ് ചെയ്ത കുട്ടികളുടെ കല്യാണമൊക്കെ എങ്ങനെ കഴിയും? എല്ലാവരും ഭയങ്കര ടെൻഷനിലാണ്, സുഡാപ്പീസ് ടെൻഷനിലാണ്. കാരണം ഗുരുവായൂർ ബുക്ക് ചെയ്ത കല്യാണങ്ങൾ കഴിഞ്ഞില്ലെങ്കിൽ ഈ കേരള നാട്ടിലെ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്ന സുഡാപ്പീസ് അല്ലേ? അപ്പൊ ആ സുഡാപ്പികൾക്കും അന്തംകമ്മികൾക്കും ഭയങ്കര സങ്കടം, കരച്ചിലോട് കരച്ചില്. എന്താണ് കരയുന്നതിന്റെ കാരണം? കല്യാണം മാറ്റിവെച്ചു. അതെന്താ കല്യാണം മാറ്റിവെക്കാൻ കാരണം? മോദി വരണ കാരണം. ഓ, കഷ്ടമായി പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ നുണ പടച്ചു വിട്ടിട്ട് ആ നുണ പൊട്ടിപ്പാളീസായി 8 നിലയിൽ പൊട്ടി. അപ്പോ അടുത്ത നുണ, അയ്യോ, അവിടെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാരുടെ മുഹൂർത്തം മാറ്റിവെച്ചു. മുഹൂർത്തം മാറ്റി എന്നാ തോന്നിവാസാണ് ഈ കാണിക്കുന്നത്? ഗുരുവായൂർ അമ്പലത്തിൽ കല്യാണം ഫിക്സ് ചെയ്തിരുന്ന കുറെ ആൾക്കാരുടെ മുഹൂർത്തം മാറ്റിവെച്ചു. സുഡാപ്പീസും അന്തംകമ്മികളും ഭയങ്കര കരച്ചിലാണ്. നിങ്ങൾ കേൾക്കുന്നില്ലേ ഗായ്സ്? നിങ്ങൾ കേൾക്കുന്നില്ലേ? മോഹൻദാസ് സാറെ, അനന്തു നായരെ, പി കെ സാറെ, എന്താ പറയാ, രാജേന്ദ്രനാഥ് സാറെ, എല്ലാവരും നിങ്ങൾ കേൾക്കുന്നില്ലേ? ഗുരുവായൂരുള്ള കല്യാണങ്ങൾ മുഴുവനും മുഹൂർത്തം മാറ്റിവെച്ചു. നിങ്ങൾ പ്രതികരിക്കേ, അല്ലെങ്കിൽ നിങ്ങൾ വലിയ വായിൽ കരയേ. മുഹൂർത്തം മാറ്റിവെച്ചു. ഇനി അവരുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതം സേഫ് ആവുമോ? അവർക്ക് ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ വരില്ലേ? കാരണം നമ്മൾ ഫിക്സ് ചെയ്ത മുഹൂർത്തത്തിന് കല്യാണം കഴിയണ്ടേ? ഇല്ലെങ്കിൽ അവർക്ക് ജീവിതത്തിൽ ഒരുപാട് പിന്നെ ഹാപ്പിനെസ്സുകൾ സംഭവിക്കില്ലേ? അങ്ങനെ പറ്റാവോ? അയ്യോ, അത് ഭയങ്കര കഷ്ടമായല്ലോ. ഓഹോ, അപ്പൊ രണ്ടാമത്തെ നുണയാണ് ഞാനിപ്പോ ഈ പറഞ്ഞത്. രണ്ടാമത്തെ നുണയ്ക്ക് വീണ്ടും ഒരു മറുപടിയെ പറയാനുള്ളൂ. ഗുരുവായൂർ അമ്പലത്തിലെ കമ്മികളെ, സുഡാപ്പീസെ, ഗുരുവായൂർ അമ്പലത്തിൽ കല്യാണം കഴിക്കാനായിട്ട് മുഹൂർത്തമില്ല. ഭഗവാൻ പറയുന്നതാണ് മുഹൂർത്തം, ഭഗവാൻ തരുന്നതാണ് മുഹൂർത്തം. ഭഗവാന്റെ നടയിൽ മുഹൂർത്തം നോക്കേണ്ട കാര്യമില്ല. എപ്പോ വേണമെങ്കിലും അവിടുന്ന് തന്ന റെസീപ്റ്റ് അനുസരിച്ച് കല്യാണം നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ആ തന്ന റെസീപ്റ്റ് അനുസരിച്ച് അതിലെ സമയം അനുസരിച്ച് അവിടെ കല്യാണം കഴിക്കാം. മുരളീധരൻ സാറേ, അന്തംകമ്മികളും സുഡാപ്പീസും ഭയങ്കര കരച്ചിലാണ്, നിങ്ങൾ കേൾക്കുന്നില്ലേ? എനിക്ക് അവരുടെ കരച്ചിൽ കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ വന്നിട്ടൊരു ലൈവ് ഇട്ട് അവരെ സമാധാനിപ്പിക്കാന്ന് വിചാരിച്ചതാ. മഞ്ജുമോഹൻ, കേൾക്കുന്നില്ലേ? കഷ്ടമല്ലേ ഇങ്ങനെയൊക്കെ അന്തംകമ്മികളെ കരയിപ്പിക്കാവോ? അന്തംകമ്മികൾ വന്നാലും പോയാലും നമുക്കൊക്കെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന പാവങ്ങളല്ലേ, അതുങ്ങളെ ഇട്ട് ഇങ്ങനെ കരയിപ്പിക്കാവോ? എല്ലാ അന്തംകമ്മികളുടെയും എല്ലാ സുഡാപ്പീസിന്റെയും കരഞ്ഞ് തൊണ്ട പൊട്ടിയെന്ന ഞാൻ കേട്ടത്. എന്തിനു വേണ്ടിയിട്ടാ കരയുന്നത്? ഒരു കാലത്ത് പോലും, ഹരതീഷ് ഹായ്, ഒരു കാലത്ത് പോലും മുഹൂർത്തമെന്നോ അമ്പലമെന്നോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെന്നോ ഓർക്കാതെ, അല്ലെങ്കിൽ അന്ധവിശ്വാസത്തെ അടിമപ്പെട്ട് കിടക്കുന്ന ഈ ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസം മാത്രം പറയുന്ന ഈ പിന്നെ ആൾക്കാർ ഇപ്പൊ വന്നിട്ട് പറയാണ്, സുരേഷ് ഗോപിയുടെ മകളുടെ പിന്നെ കല്യാണം കാരണം എല്ലാ പെൺകുട്ടികളുടെയും കല്യാണങ്ങൾ മാറ്റിവെക്കുന്നു, കല്യാണങ്ങൾ വേണ്ടാന്ന് വെക്കുന്നു, മുഹൂർത്തങ്ങൾ മാറ്റിവെക്കുന്നു, ആകെ പ്രശ്നമാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ വക നുണകൾ ഇങ്ങനെ പടച്ചു വിടുമ്പോ, അന്ധവിശ്വാസത്തിന്റെ വലിയൊരു പാറക്കെട്ടും താങ്ങി നടക്കുമ്പോ ഇവനെ പോലുള്ളവരൊക്കെ, അതിൽ ഹിന്ദുക്കൾ ഉണ്ടാവാം, മറ്റുള്ള ആൾക്കാർ എല്ലാവരും ഉണ്ടാവാം,
പക്ഷെ ഈ അന്ധവിശ്വാസത്തിന്റെ ഈ പറയുന്ന കീറാമുട്ടി ചുമന്നുകൊണ്ട് നടക്കുന്ന ഇവനൊക്കെ ഈ ഹിന്ദുവിന്റെ വിശ്വാസങ്ങൾ എന്താണെന്നോ അമ്പലങ്ങളിലെ പിന്നെ കാര്യങ്ങളും ഫോർമാലിറ്റീസും എന്താണെന്നോ അറിയാത്തതിന്റെ പേരിൽ പറ്റിപ്പോയൊരു അബദ്ധമാണെന്ത്. ഗുരുവായൂർ അമ്പലത്തില് മുഹൂർത്തം ഭഗവാന് അവര് പറയുന്നതാണ്. അപ്പൊ ആ നുണയും പൊളിഞ്ഞു പാളീസായി. അപ്പൊ രണ്ട് നുണ പൊളിഞ്ഞു പാളീസായേ. ഒന്ന് ഡേറ്റ് മാറ്റി വെച്ചു, കല്യാണങ്ങൾ മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് ദേവസ്വം ബോർഡ് തന്നെ നേരിട്ട് പ്രഖ്യാപിച്ചു മോദി വരുന്നത് കാരണം അവിടെ ഒരു തരത്തിലുള്ള കല്യാണങ്ങളും മാറ്റി വെച്ചിട്ടില്ല, എല്ലാം കൃത്യമായിട്ട് തന്നെ നടക്കും, എല്ലാം കൃത്യമായിട്ട് തന്നെ നടക്കും. അപ്പോ ആ നുണയും പൊട്ടിപ്പാളീസായി. എന്തൊരു ദണ്ണധ്യാരമാണോ ഇതൊക്കെ, എന്തൊരു ദണ്ണധ്യാരമാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്, കുറെ ആൾക്കാർ ഇട്ടിരിക്കുന്നു. അതായത് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം കാരണം അവിടെ കല്യാണം മാറ്റി വെച്ച മറ്റുള്ള പെൺകുട്ടികളുടെ ശാപം കിട്ടും. ആ തൃപ്രയാറിലെ ശ്രീരാമസ്വാമിയെ കാണാൻ വരുന്നുണ്ട്, ഞാൻ കേട്ടായിരുന്നു. തൃപ്രയാറുള്ളവരും അല്ലാത്തവരും എല്ലാവരും ഭയങ്കര ഭാഗ്യവാന്മാരാ. നമ്മൾ ഇവിടെ ഇങ്ങനെ എന്താ പറയാ, പ്രധാനമന്ത്രി വരുന്നത് നോക്കി അന്തമിട്ട് കുന്തം വിഴുങ്ങി ഇങ്ങനെ ഇരിക്കാൻ നല്ലണ്ട്, വേറെ നിവർത്തി ഒന്നുമില്ല സുരേഷ്. എന്താ ചെയ്യാനാ, നമ്മുടെയൊക്കെ ഒരു യോഗം. അപ്പൊ പറയുന്നതാണ്, ഈ പറയുന്ന അന്തംകമ്മികളും ഈ പറയുന്ന സുഡാപ്പീസും പറഞ്ഞു കൂട്ടുന്ന നുണകൾക്ക് യാതൊരു തരത്തിലുള്ള അറ്റവും ഇല്ല. എന്തായാലും ബി ജെ പിക്ക് കേരളത്തിലുണ്ടായ ജനപ്രീതിയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഭയന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ കുപ്രചാരണങ്ങൾ നടത്തുന്നതും. എന്നാൽ എന്തൊക്കെ കുപ്രചാരണങ്ങൾ നടത്തിയാലും പണ്ടത്തെ പോലെയല്ല ഇപ്പോഴത്തെ കാര്യങ്ങൾ. പണ്ടൊക്കെ സോഷ്യൽ മീഡിയ ഇല്ലാതിരുന്നത് കാരണം സഹാക്കന്മാർ എന്ത് പറഞ്ഞാലും അത് അണികളും ജനങ്ങളും തൊണ്ട തൊടാതെ വിഴുങ്ങുമായിരുന്നു. എന്നാൽ ഇന്ന് അതല്ലേ അവസ്ഥ. എന്തൊക്കെ കള്ളപ്രചാരണങ്ങളുമായി സഹാക്കൾ ഇറങ്ങിയാലും അത് സത്യാവസ്ഥ നിരത്തിക്കൊണ്ട് തന്നെ ബി ജെ പി പൊളിച്ചടക്കി കൊടുത്തിരിക്കും. വെബ് ഡെസ്ക്, തത്മൈ ന്യൂസ്, ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.